Hello friends, Assalamu alaikum. Welcome back to AnzAN foodies. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അമ്മായി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ തന്നെയാണിത്. ഇത് നമ്മുടെ ചിക്കൻ നിറച്ചതിൻ്റെ ഒരു ന്യൂ വേർഷൻ തന്നെ പറയാം. ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കന് തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക. ഇതുപോലെ ഉള്ളൊക്കെ നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കണം. നല്ലതുപോലെ ഇതുപോലെ കഴുകുക. ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കൊരു കത്തി ഉപയോഗിച്ച് ചിക്കൻ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല തേക്കുമ്പോൾ നമ്മളെ ചിക്കനിലേക്ക് നല്ലതുപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു കത്തി കൊണ്ട് ലൈൻ ഇട്ട് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഇതുപോലെ നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ട് ഇതാ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളകും 2 പച്ചമുളകും കൂടി പോയി കുറച്ച് കറിവേപ്പില, ഒരു ചെറുനാരങ്ങയുടെ നീര്, 1 teaspoon പെരിഞ്ചീരകം എന്നിവയിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 teaspoon ഗരം മസാല, 2 tablespoon കാശ്മീരി ചില്ലി പൗഡർ, 1/2 tablespoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമ്മളെ ചിക്കനിലേക്ക് ഈ മസാല തേച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാല തേച്ച് പിടിപ്പിക്കാം. ചിക്കനിൽ മസാല ഇതൊരു 3 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചിക്കനൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നാലേ നമ്മുടെ ചിക്കൻ എല്ലാ ഭാഗവും നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. ചിക്കൻ ഒന്ന് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള മസാല തയ്യാറാക്കാനാണ്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും 2 പച്ചമുളക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് 3 സവാള കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് വാറ്റിക്കൊടുക്കാം. വാറ്റിക്കൊടുക്കുന്ന നേരം കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം.
ഇതാ നമ്മുടെ ചിക്കൻ ഇതാ ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയൊക്കെ നല്ലതുപോലെ വയറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടെടുത്ത് നല്ലതുപോലെ നമ്മുടെ മസാല വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. മസാല ചൂട് തന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കോഴിമുട്ട പുഴുങ്ങിയതും കൂടി. ഇതിൽ നമുക്ക് കടലപ്പരിപ്പ് പുഴുങ്ങിയിട്ട് ഈ മസാല ചേർത്തിട്ട് നല്ല ടേസ്റ്റുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതിനും കൂടി ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നട്ട്സും എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചേർക്കാണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു കോഴിമുട്ട പുഴുങ്ങിയതിലേക്ക് ഇതുപോലെ 2 ഗ്രാമ്പു കണ്ണിൻ്റെ സ്ഥാനത്തും ചുണ്ടിന് വേണ്ടി ഞാൻ ഇതൊരുപോലെ ഒരു ക്യാരറ്റും വെച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നമുക്ക് കോഴിയുടെ ഈ തലൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഈ കോഴിമുട്ട സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഞാനിവിടെ കോഴിനൊന്ന് ഇരുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ കുറച്ച് മസാല സെറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കോഴി സെറ്റ് ചെയ്ത് കൊടുക്കാം. സൂപ്പറാണ്, കാണുമ്പോൾ തന്നെ അടിപൊളി ഭംഗിയാണ്. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ഷാള് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലെല്ലാം നമ്മുടെ ചിക്കൻ അമ്മായി ആവുള്ളൂ. നമ്മുടെ അമ്മായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ സബ്സ്ക്രൈബ് ചെയ്യാം.